മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പ്ലസ് ടു റിവിഷൻ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. അതായത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതിനകത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിനകത്തിലെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഈ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മിററിന്റെ മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പഠിക്കണം, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ലെൻസ് ഫോർമുല ഡിറൈവേഷൻ പഠിക്കണം, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ്, റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ, അതൊക്കെ പഠിക്കണം. പിന്നെ നമ്മൾ അതിനകത്ത് പ്രിസം, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം അല്ലേ, അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ടോട്ടൽ ലീനിയർ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്ന ടോപ്പിക് തൽക്കാലം ഇതിനകത്ത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോർഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആർ യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ടു ഒബ്ടെയിൻ ദി റിക്വയർഡ് പവർ. ക്വസ്റ്റ്യൻ എ, വാട്ട് ഡു യു മീൻ ബൈ പവർ ഓഫ് എ ലെൻസ് എക്സ്പ്രസ് ഇറ്റ് യൂണിറ്റ്. അതായത് ലെൻസിന്റെ പവർ എന്താണ്? ഇറ്റ് ഈസ് ദി ആംഗിൾ ബൈ വിച്ച് എ റേ ഓഫ് ലൈറ്റ് കൺവെർജസ് ഓർ ഡൈവർജസ് വെൻ ഇറ്റ് ഫോൾസ് അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ സെന്റർ. ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ വന്ന് വീഴുന്ന ഒരു ലൈറ്റ് റേ എത്ര ഡിഗ്രി കൺവെർജ് ചെയ്യും അല്ലെങ്കിൽ എത്ര ഡിഗ്രി ഡൈവേർജ് ചെയ്യും, ആ ആംഗിളിന്റെ ടാൻജന്റിനെയാണ്, ടാൻജന്റ് ഓഫ് ആംഗിൾ ബൈ വിച്ച് എ റേ ഓഫ് ലൈറ്റ് കൺവെർജസ് ഓർ ഡൈവർജസ് വെൻ എ റേ ഓഫ് ലൈറ്റ് ഫോളിംഗ് അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക്കൽ സെന്റർ. ഒപ്റ്റിക്കൽ സെന്റർ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിന്റെ പവർ എന്ന് വിളിക്കുന്നത്. അപ്പം കൂടുതൽ ഡീവിയേറ്റ് ചെയ്യിപ്പിച്ചാൽ പവർ കൂടുതലായിരിക്കും, കുറച്ച് ഡീവിയേറ്റ് ചെയ്യിപ്പിച്ചാൽ പവർ കുറവായിരിക്കും. ഇനി സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം, പവർ ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കലിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഇനി അതിന്റെ യൂണിറ്റ്, എസ് ഐ യൂണിറ്റ്, പവറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ, ക്യാപിറ്റൽ ഡി ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ബി, ഡ്രോ എ നീറ്റ് സ്കീമാറ്റിക് റേ ഡയഗ്രാം ഫോർ ദി ഫോർമേഷൻ ഓഫ് ഇമേജ് ഡ്യൂ ടു എ പോയിന്റ് ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ടു തിൻ കോൺവെക്സ് ലെൻസസ് പ്ലേസ്ഡ് ഇൻ കോൺടാക്ട് അല്ലെ. അതായത് രണ്ട് തിൻ കോൺവെക്സ് ലെൻസുകളുടെ മുന്നിൽ ഒരു പോയിന്റ് ഒബ്ജക്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇമേജ് ഫോർമേഷൻ കാണിക്കുന്ന ഡയഗ്രാം വരയ്ക്കും. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യം ഒരു കോൺവെക്സ് ലെൻസ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഒബ്ജക്ട് ഇരിക്കുകയാണ്, ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു, അത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇവിടെ ഒരു ഇമേജ് ഉണ്ടായി. ഞാൻ ഇതിനെ ഐ വൺ എന്ന് വിളിച്ചു. അപ്പം ഇവിടെ കൂടെ ഒരു ലൈറ്റ് വന്നു, ഇവിടെ കൂടെ ഒരു ലൈറ്റ് വരും, കാരണം ലൈൻ രണ്ട് റേസ് എങ്കിലും കൂട്ടിമുട്ടുന്നിടത്ത് എന്തുണ്ടാകത്തുള്ളൂ, ഇമേജ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് ഒബ്ജക്ട് ഇതാണ് ഓ, അവിടെ നിന്ന് ഒരു ലൈറ്റ് വന്നു, ഇവിടെ വന്നു, ഇവിടെ നിന്ന് നേരെ ഒരു ലൈറ്റ് ഒപ്റ്റിക്കൽ സെന്ററൂടെ പോയതുകൊണ്ട് അതിന് ഡീവിയേഷൻ ഇല്ല, രണ്ടുകൂടെ കൂട്ടിമുട്ടിയെടുത്ത് ഇമേജ് ഉണ്ട്, അതാണ് ഐ വൺ. ഇനി നമ്മൾ രണ്ടാമത്തെ ലെൻസ് വെച്ചു, രണ്ടാമത്തെ ലെൻസ് വെച്ചപ്പം എന്ത് സംഭവിച്ചു? ഈ ഇമേജ് കുറച്ചുകൂടെ മാറി ഇവിടോട്ട് വീണു, ഐ, അതാണ് ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. കാരണം ഈ ലെൻസ് ലൈറ്റിനെ കുറച്ചുകൂടെ കൺവെർജ് ചെയ്യിപ്പിച്ചു, അപ്പോൾ ഈ ഇമേജ് ഇങ്ങോട്ട് മാറി. ഇതാണ് ഇമേജ് ഫോർമേഷൻ കാണിക്കുന്ന ഡയഗ്രം. ഈ ഡോട്ടർ ലൈൻ ഫസ്റ്റ് ഇമേജിനെ കാണിക്കുന്നു, ഫൈനൽ ഇമേജ് ആണ് ക്യാപിറ്റലായി കാണിക്കുന്നത്. ദെൻ ഇതിന്റെ സി ക്വസ്റ്റ്യൻ, ഒബ്ടെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ടു തിൻ കോൺവെക്സ് ലെൻസസ് ഇൻ കോൺടാക്ട്. ഇങ്ങനെ ഇരിക്കുന്ന കോൺടാക്ടിൽ ഇരിക്കുന്ന രണ്ട് കോൺവെക്സ് ലെൻസിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്തിന്റെ ഇക്വേഷൻ. അതായത് 1/f = 1/v − 1/u, ഇതാണ് ലെൻസ് ഫോർമുല എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് യു എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചു, അതിന്റെ ഇമേജാണ് ഇത് ഐ വൺ, അതിന്റെ അതിലോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ വി വൺ എന്ന് എഴുതി, അതിന്റെ ഇമേജാണ് ഈ ഫൈനൽ ഇമേജ് വി എന്ന് പറയുന്നത്. രണ്ട് കേസായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ആദ്യത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എഫ് വൺ, രണ്ടാമത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ടു. അപ്പോൾ ഫസ്റ്റ് ലെൻസിന്റെ കേസിൽ നമുക്ക് എഴുതാം 1/f1 = 2. അപ്പോൾ ഒന്നാമത്തെ ലെൻസിന്റെ കേസിൽ ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് യു ആണ്, ഇയാളുടെ ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ വി വൺ എന്ന് എടുക്കണം, കാരണം ഫസ്റ്റ് ഇമേജ് ഐ വൺ അല്ലേ അതിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 1/v1 - ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് യു തന്നെ, ഇങ്ങനെ കിട്ടും. രണ്ടാമത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് എഫ് ടു. അപ്പോൾ നമുക്ക് 1/f2 = 1/v, 1/v ക്ക് പകരം, അതായത് രണ്ടാമത്തെ ലെൻസിന്റെ കേസിൽ ഇതാണ് ഇമേജ്, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് വി തന്നെയാണ്. അപ്പം 1/v - ഈ ഇമേജിന്റെ ഇമേജ് ആണിത്. അപ്പോൾ രണ്ടാമത്തെ ലെൻസിന്റെ കേസിൽ ഒബ്ജക്റ്റ് ഇതാണ്, ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അപ്പം വി വൺ എന്ന് എഴുതണം, 1/v1 അല്ലേ. ഇനി ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടുമെന്ന് അറിയാം, രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുക അല്ലേ. അപ്പം ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്താൽ 1/f1 + 1/f2 = 2, ഇതിന്റെ റൈറ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്താൽ 1/v - 1/u + ഇതിന്റെ റൈറ്റ് സൈഡ് 1/v - 1/v1. അപ്പം
സോറി ഇതിന്റെ 1 ബൈ വി 1 ആണ് അല്ലേ അപ്പോൾ 1 ബൈ വി 1 ഉം മൈനസ് 1 ബൈ വി 1 ഉം ക്യാൻസൽ ആയി പോയി പിന്നെ ബാക്കി 1 ബൈ എഫ് 1 പ്ലസ് 1 ബൈ എഫ് 2 ഈസ് ഈക്വൽ ടു 1 ബൈ വി മൈനസ് 1 ബൈ യു ഇനി 1 ബൈ വി മൈനസ് 1 ബൈ യു എന്ന് പറയുന്നത് 1 ബൈ എഫ് 1 അപ്പോൾ അതിനു പകരം 1 ബൈ എഫ് എന്ന് കൊടുത്താൽ 1 by f1 plus 1 by f2 is equal to 1 by f. f ആണ് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ലെൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്താൽ ഫോക്കൽ ലെങ്ത് എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ, കുറയുകയാണ് ചെയ്യുന്നത്, കാരണം 1 by f എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി പവർ ആണെങ്കിൽ 1 by f എന്ന് പറയുന്നത് ടോട്ടൽ പവർ ആണ്, 1 by f1 എന്ന് പറയുന്നത് ഇയാളുടെ പവർ ആണ് പി വൺ, 1 by f2 എന്ന് പറയുന്നത് ഇയാളുടെ പവർ ആണ് പി ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി വൺ പ്ലസ് പി ടു ഈസ്ഗലു പി എന്ന് നമുക്ക് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റിഫ്രാക്ഷൻ ഓഫ് ദി ലൈറ്റ് ഈസ് ദി ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഇൻ ദി പാത്ത് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് ഗോസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ക്വസ്റ്റ്യനെ സ്റ്റേറ്റ് ദി ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ അറിയാം അല്ലേ, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ആർ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. പിന്നെ ദി റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ് നോൺ ആസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം അല്ലേ. അതിനെയാണ് സ്നെൽസ് ലോ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പം ഒരു പർട്ടിക്കുലർ കളറിന്റെ കേസിലും പർട്ടിക്കുലർ പെയർ ഓഫ് മീഡിയയുടെ കേസിലും സൈൻ ഐ ബൈ സൈൻ ആർ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും ഇതിന്റെ ക്വസ്റ്റ്യൻ ബി, ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ റേ ഡയഗ്രാം ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഫോർ എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് എഫ്. അതായത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. വൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു എൻ ടു വൺ മൈനസ് വൺ, വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതിന്റെ ഡെറിവേഷനാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്നും നമുക്ക് ലെൻസ് ഫോർമുലയും ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഡെറിവേഷൻ പഠിച്ചോണം, അത്യാവശ്യമായിട്ട് വിട്ടുപോകാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനി ഇതിന്റെ കൂടെയുള്ള സി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ സി ഇതാണ്, ദി റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഈച്ച് ഫേസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഈസ് 30 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ഇൻ എയർ. അതായത് ഒരു ലെൻസ് ആണ്, അപ്പൊ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആ ലെൻസ് ഉണ്ടായിരിക്കുന്ന ലെൻസിന്റെ റിഫ്രാക്ട് അല്ലെങ്കിൽ ആ മീഡിയ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, രണ്ട് സർഫസിനും ഒരേ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് 30 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എൻ ടു വൺ എന്ന് പറയുന്നതാണ് ഇവിടെ 1.5 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 1.5 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ N2 1 എന്ന് പറഞ്ഞാൽ 1.5. ദെൻ R1 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് അല്ലേ. അപ്പം രണ്ട് സ്പെറിക്കൽ സർഫസുകൾ ഉണ്ട് ഒരു കോൺവെക്സ് ലെൻസിന്. ഫസ്റ്റ് സ്പെറിക്കൽ സർഫസിന്റെ റേഡിയസ് ആണ് R1 എന്ന് പറയുന്നത്. അപ്പോൾ അത് റൈറ്റിലോട്ട് ആയതുകൊണ്ട് പോസിറ്റീവ്, അപ്പം 30 സെന്റിമീറ്റർ. R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പെറിക്കൽ സർഫസിന്റെ റേഡിയസ് ആണ്, അത് ലെഫ്റ്റിലോട്ടല്ലേ. അപ്പം 30 സെന്റിമീറ്റർ ആണ്, ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് -30 സെന്റിമീറ്റർ എന്ന് എടുക്കാം. ഇത് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ 1/f ഈസ് ഈക്വൽ ടു N2 1 എന്ന് പറഞ്ഞാൽ 1.5 മൈനസ് 1 ഇൻറ്റു 1/R1 എന്ന് പറഞ്ഞാൽ 1/R1 എന്ന് പറഞ്ഞാൽ 30 മൈനസ് 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 അത് രണ്ടും കൂടെ പ്ലസ് ആവും, പ്ലസ് 1/30 ഇങ്ങനെ വരും. ദെൻ 1/f ഈസ് ഈക്വൽ ടു 1.5 മൈനസ് 1.5 ഇൻറ്റു ഇത് 2/30 എന്ന് കിട്ടും അല്ലേ. 2/30 നമുക്ക് എഫ് ആണ് വേണ്ടത്, ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു, അപ്പോൾ റൈറ്റ് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 30 ന്യൂമറേറ്ററിൽ വരും, താഴെ 0.5 × 2 അല്ലേ. 0.5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 30 എന്ന് വരും, 30 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്, 30 സെന്റിമീറ്റർ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ലെൻസ് ഓഫ് എ പർട്ടിക്കുലർ ഫോക്കൽ ലെങ്ത് ഈസ് മെയ്ഡ് ഫ്രം എ ഗിവൺ ഗ്ലാസ് സ്ലാബ് ബൈ അഡ്ജസ്റ്റിംഗ് റേഡിയോ ഓഫ് കർവേച്ചർ. ദി ഫോർമുല യൂസ്ഡ് ഇൻ ദി കേസ് ഈസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അല്ലേ. അപ്പോൾ ലെൻസിനെ നമ്മൾ മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെ ഇമേജ് കിട്ടുമെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ലെൻസ് ഫോർമുല.
Then question A. Write lens maker's formula. Lens maker's formula is the first choice. Okay, 1 by F is equal to N2 1. Like N2 by N1 minus 1. 1 by R1 minus 1 by R2. This is the lens maker's formula. Just write that matter. Then question B. Is it possible for a given lens to act as converging lens in one medium and a diverging lens in another medium? Why? That is, one lens in one medium is converging lens, one medium is diverging lens. What act is that? Question. 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 Yes. That is, now we have a convex lens. Convex lens. If convex lens in the glass, glass in the refractive index 1.5. The focal length is positive and convex lens. That is 1.5 is the refractive index. Now, we have convex lens. This is the refractive index of the medium. This is the refractive index 1.7. Now, in this equation, N2 is the second medium. The second medium is glass. ഒരു ലെൻസ് ഒരു 1.7 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ ഇട്ടാൽ ഫസ്റ്റ് മീഡിയം ഈ 1.7 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയമാണ്. സെക്കൻഡ് മീഡിയം ആണ് ഗ്ലാസ് എന്ന് പറയുന്നത്. എങ്ങോട്ടാണോ ലൈറ്റ് വരുന്നത് അതാണ് സെക്കൻഡ് മീഡിയം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ 1.5 by 1.7 എന്ന് വരും അല്ലെ. അപ്പൊ എന്തായാലും 1.5 by 1.7 വണ്ണിനേക്കാളും ചെറുതായിരിക്കും. വണ്ണിനേക്കാളും ചെറിയൊരു നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്താൽ നെഗറ്റീവ് അല്ലേ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഫുള്ള് നെഗറ്റീവ് ആയിട്ട് അല്ലെ. അതായത് ഒരു കോൺവെക്സ് ലെൻസിനെ അതിനേക്കാട്ടിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു ലിക്വിഡിൽ ഇട്ടാൽ കോൺവെക്സ് ലെൻസ് എന്തായിട്ട് മാറും? കോൺകേവ് ലെൻസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ അത് പോസിബിൾ ആണ് അല്ലെ. അപ്പൊ നമുക്കത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ച് പറയാം അല്ലെ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെക്കൻഡ് മീഡിയത്തിൻ്റെത് അല്ലെങ്കിൽ ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെക്കൻഡ് മീഡിയത്തിനേക്കാളും കൂടുതലാണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വരും. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വന്നാൽ എന്തായിരിക്കും? അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കൺവെർജിംഗ് ലെൻസിനെ നമുക്ക് വേറെ ഒരു മീഡിയത്തിൽ ഇട്ട് ഡൈവർജിംഗ് ലെൻസ് ആക്കാം. Then, question C. Compare the focal length of a given converging lens for blue light with that using red light. Are they equal or different? Why? That is, blue light and red light. That is, focal length compare the question. Now, lens in the case, we have to take a prism in the case. We have to take a prism in the light. Red light is a deviation, violet light is a deviation. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ലെൻസിൽ. അപ്പൊ ലെൻസിലൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നു. അപ്പോൾ റെഡ് ലൈറ്റിന് കുറച്ച് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകേണ്ട ലൈറ്റാണ്, ഇത്രയും ഡീവിയേഷൻ ചെയ്ത്. എന്നാൽ ബ്ലൂ ലൈറ്റിന് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കും. ഇങ്ങനെ പോകേണ്ട ലൈറ്റാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാരലായിട്ട് വരുന്ന ലൈറ്റ് എങ്ങോട്ടാണോ കൺവെർജ് ചെയ്യുന്നത് അതല്ലേ പ്രിൻസിപ്പിൾ ഫോക്കസ്. അപ്പൊ ഇതിന്റെ ഈ റെഡിന്റെ കേസ് ഇതാണ് പ്രിൻസിപ്പിൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇതാണ് എഫ് ആർ. ബ്ലൂവിന്റെ കേസിൽ ഇതാണ് പ്രിൻസിപ്പിൾ ഫോക്കസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബ്ലൂവിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എഫ് ബി എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ അറിയാം റെഡിന് കൂടുതൽ കുറച്ച് ഡീവിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. എന്നാൽ ബ്ലൂവിന് കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും അല്ലെ. അപ്പം ഏത് ലൈറ്റിനാണ് കൂടുതൽ ഫോക്കൽ ലെങ്ത് വരുന്നത്? റെഡ് ലൈറ്റിനാണ് കൂടുതൽ ഫോക്കൽ ലെങ്ത് വരുന്നത്. വയലറ്റ് ലൈറ്റിന് കുറച്ച് ഫോക്കൽ ലെങ്തേ ഉള്ളൂ. കാരണം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, ബ്ലൂവിന് വേവ് ലെങ്ത് കുറവാണ്. ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ്, ബ്ലൂവിന് വേവ് ലെങ്ത് കുറവാണ്. അല്ലെങ്കിൽ റെഡിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, അതുകൊണ്ട് ബെൻഡിങ് കുറച്ചേ ഉള്ളൂ. ബ്ലൂവിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, അതുകൊണ്ട് ബെൻഡിങ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഇവിടെ ആലോചിക്കണം. ഫോക്കൽ ലെങ്തിന്റെ കേസ് ഇപ്പം പറഞ്ഞു, ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ് പവർ. അപ്പൊ ഇയാൾക്ക് ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ പവർ കുറവായിരിക്കും, ഇയാൾക്ക് ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ പവർ കൂടുതലായിരിക്കും. അപ്പം ഒരു കോൺവെക്സ് ലെൻസിലേക്ക് ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റും ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചാൽ ബ്ലൂ ലൈറ്റിന് ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും, എന്ന് പറഞ്ഞാൽ പവർ കൂടുതലായിരിക്കും. എന്നാൽ റെഡ് ലൈറ്റിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും, അപ്പം പവർ കുറവായിരിക്കും. അപ്പം ലൈറ്റ് മാറിയാലും ലെൻസിന്റെ എന്ത് മാറും? പവർ മാറും. അപ്പൊ അതുകൂടെ നമ്മൾ നോട്ട് ചെയ്യണം. അടുത്തായിട്ട് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ടു ഡിറൈവ് ദി relevant formula for reflection by spherical mirrors and refraction by lenses, we must adopt sign convention for measuring distances. A. State Cartesian sign convention used in rayoptics. Rayoptics ile Cartesian sign convention ezhudanaanu question alle. Appo Cartesian sign convention nu paranja endanu ithrayullu sambhavam. Oru mirror aanengil allengi mirror o lens o aagatte ella distance ഒപ്റ്റിക്കൽ സെന്റർ അല്ലെങ്കിൽ പോളിൽ നിന്ന് മെഷർ ചെയ്യാവും. ഓൾ ദി ഡിസ്റ്റൻസസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആർ മെഷേർഡ് ഫ്രം ദി
പോൾ ഓർ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ലെൻസ് ലെൻസിന്റെ ആണെങ്കിൽ ഒപ്റ്റിക്കൽ സെന്റർ മിററിന്റെ ആണെങ്കിൽ പോൾ അല്ലേ ഇനി ഇൻസിഡന്റ് റേ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ റൈറ്റിലോട്ട് ആയിരിക്കും ഇൻസിഡന്റ് റേ പോകുന്നത് അല്ലേ അപ്പം ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കണം ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് അങ്ങനെയാണെങ്കിൽ ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടല്ലേ ഇൻസിഡന്റ് റേ അപ്പൊ റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കണം ദെൻ ദി ഡിസ്റ്റൻസസ് മെഷേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി അല്ലെങ്കിൽ ടു ദി ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ഇൻസിഡന്റ് റേ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് അല്ലെ അതായത് ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ മെഷർ ചെയ്താൽ പോസിറ്റീവ് ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മെഷർ ചെയ്താൽ നെഗറ്റീവ് ഇനി ഡിസ്റ്റൻസസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ആൻഡ് എബോ ദി പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് മുകളിലേക്ക് മെഷർ ചെയ്താൽ പോസിറ്റീവ് ആൻഡ് ഡിസ്റ്റൻസസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ആൻഡ് ബിലോ ദി പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് താഴോട്ട് മെഷർ ചെയ്ത് നെഗറ്റീവ് ഇത്രയേ ഉള്ളൂ ഇതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്നേ മെഷർ ചെയ്യാവും പോളാകാം ഒപ്റ്റിക്കൽ സെന്റർ ആകാം ഈ ഒറിജിനിൽ നിന്നും ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് മുകളിലോട്ട് മെഷർ ചെയ്യുന്നത് പോസിറ്റീവ് താഴോട്ട് മെഷർ ചെയ്യുന്നത് നെഗറ്റീവ് ഇതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം ഡ്രോ ദി റേ ഡയഗ്രാം ഫോർ ദി ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ് ഒരു കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷന്റെ ഡയഗ്രാം വരയ്ക്കുക നമുക്കറിയാം കോൺകേവ് ലെൻസ് വെർച്വൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യിപ്പിക്കത്തുള്ളൂ അപ്പോൾ നമ്മളൊരു കോൺകേവ് ലെൻസ് വരച്ചു ഒപ്റ്റിക്കൽ സെന്റർ വരച്ചു പ്രിൻസിപ്പൽ ആക്സ് വരച്ചു ഒരു കോൺകേവ് ലെൻസിന് രണ്ട് പ്രിൻസിപ്പൾ ഫോക്കസ് ഉണ്ട് അല്ലെങ്കിൽ ലെൻസുകൾക്ക് രണ്ട് പ്രിൻസിപ്പൾ ഫോക്കസ് ആണ് എഫ് വണ്ണും കാണും എഫ് ടുവും കാണും കാരണം ഇവിടുന്ന് ലൈറ്റ് അങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ കൺവെർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നത് അല്ലെ അല്ലെങ്കിൽ ഇവിടുന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് അപ്പിയർ ചെയ്യും അവിടുന്ന് ലൈറ്റ് ഇങ്ങോട്ട് വന്നാലും ഇവിടുന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് അപ്പിയർ ചെയ്യും കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ കൺവെർജ് ചെയ്യും അല്ലെ അപ്പൊ അതുകൊണ്ട് രണ്ട് പ്രിൻസിപ്പൾ ഫോക്കസുകളുണ്ട് ഒരു ലെൻസിനെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഡബിൾ ഈ എഫ് വണ്ണിന്റെ ഡബിൾ ആണ് ടു എഫ് വൺ ഈ എഫ് ടുവിന്റെ ഡബിൾ ആണ് ടു എഫ് ടു ഇനി നമ്മൾ ഈ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക്കൽ സെന്ററിനും ഇടയ്ക്ക് ഒബ്ജക്റ്റിനെ എവിടെ വെച്ചാലും ഒരേ രീതിയിൽ ഇമേജ് ഫോം ചെയ്യുന്നു അപ്പൊ ഞാനൊരു ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു എ ബി ഇതാണ് ഒബ്ജക്ട് ഇമേജ് ഫോർമേഷൻ വരയ്ക്കണമെങ്കിൽ ഒന്ന് പാരലായിട്ട് വരയ്ക്കുക ഒരു റേ പാരലായിട്ട് വരയ്ക്കുക പാരലായിട്ട് വന്നാൽ അവൻ എഫ് വണ്ണിൽ നിന്നും ഫസ്റ്റ് പ്രിൻസിപ്പൾ ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നതായിട്ട് അപ്പിയർ ചെയ്യും ഒന്ന് ഒപ്റ്റിക്കൽ സെന്ററിലൂടെ വരയ്ക്കും ഒപ്റ്റിക്കൽ സെന്ററിലൂടെ വരച്ചാൽ ലൈറ്റ് റേക്ക് ഡീവിയേഷൻ ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവർ എന്തായാലും കൂട്ടിമുട്ടത്തില്ല അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ലൈറ്റ് ഇവിടെ നിന്ന് വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കാണുന്ന ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നതായിട്ട് തോന്നും അപ്പം പ്രിൻസിപ്പൽ ആക്സിനെ ഈ പോയിന്റിനെയും കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഇമേജിനെ കാണാം ഇമേജിനെ എ ഡാഷ് ബി ഡാഷ് എന്ന് വിളിക്കാം അല്ലെ ഇത് വെർച്വൽ ഇമേജ് ആണ് ഇറക്റ്റ് ആണ് അല്ലെ ഡിമിനിഷ്ഡ് ആണ് ചെറുതുമാണ് അല്ലെ ഇതാണ് ഇമേജ് അടുത്തതായി നമ്മുടെ സി ക്വസ്റ്റ്യൻ നോക്കാം ഇതിന്റെ സി ക്വസ്റ്റ്യൻ ടു ലെൻസസ് ഓഫ് പവർ പ്ലസ് സെവൻ ഡയോപ്റ്റർ ആൻഡ് മൈനസ് ത്രീ ഡയോപ്റ്റർ ആർ കംബൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ വുഡ് ബി സെവൻ ഡയോപ്റ്ററും അതുപോലെ തന്നെ മൈനസ് ത്രീ ഡയോപ്റ്റർ ഉള്ള രണ്ട് ലെൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തു അതിന്റെ ഫോക്കൽ ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ കോമ്പിനേഷൻ ആദ്യം നമുക്ക് പവർ കണ്ടുപിടിക്കാം പവർ പി ഈസ് ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ രണ്ട് ലെൻസിന്റെ പവർ ഉണ്ടെങ്കിൽ ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ രണ്ടും ആഡ് ചെയ്താൽ മതി അപ്പോൾ ഒരു ലെൻസിന്റെ പവർ സെവൻ അടുത്തതിന്റെ മൈനസ് ത്രീ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർ ഡയോപ്റ്റർ കിട്ടും അപ്പോൾ ഇതിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് പവർ ഫോർ ഫോർ ഡയോപ്റ്റർ ആണ് ഇനി ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം ഫോക്കൽ ലെങ്ത് എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പവറിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഫോക്കൽ ലെങ്ത് കിട്ടും പവർ എന്ന് പറഞ്ഞാൽ ഫോർ ഡയോപ്റ്റർ അല്ല അപ്പം വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു ഫൈവ് മീറ്റർ കിട്ടും സെന്റിമീറ്റർ അല്ല മീറ്ററിലാണ് എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ ചെയ്യാം ഇതാണ് ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ ഉള്ള ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമ്മൾ രണ്ടുകൂടെ ചേരുമ്പോൾ ഉള്ള പവർ കണ്ടുപിടിച്ചു പവറിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഫോക്കൽ ലെങ്ത് കിട്ടും നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ എ സ്റ്റേറ്റ് ദി ലോസ് ഓഫ് റിഫ്രാക്ഷൻ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ പ്രത്യേകിച്ച് നമ്മൾ ഒന്നുകൂടി ഇനിയും പറയേണ്ട കാര്യമില്ല ക്വസ്റ്റ്യൻ ബി ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം ഫോർ യെല്ലോ കളർ ഈസ് 1.5 അതായത് ഒരു യെല്ലോ കളറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് ഒരു പ്രിസത്തിന്റെ കേസിൽ വാട്ട് വുഡ് ബി ദി വെലോസിറ്റി ഓഫ് യെല്ലോ കളർ ത്രൂ ദി പ്രിസം വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് അപ്പം പ്രിസത്തിലൂടെ യെല്ലോ കളറിന്റെ സ്പീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം വാക്വത്തിലൂടെ ലൈറ്റിന്റെ സ്പീഡ് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ നമുക്കപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ അറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം
നമുക്ക് ഈ മീഡിയത്തിലെ സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രിസത്തിലൂടെ ഉള്ള സ്പീഡ് അപ്പോൾ v കണ്ടുപിടിക്കണം അപ്പോൾ v is equal to c by n എന്ന് എടുക്കുക c എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8 divided by n എന്ന് പറഞ്ഞാൽ 1.5 3 by 1.5 എന്ന് പറഞ്ഞാൽ 2 കിട്ടും 2 into 10 raised to 8 meter per second അപ്പോൾ ഇതാണ് yellow കളറിന്റെ ഈ പ്രിസത്തിലൂടെ ഉള്ള സ്പീഡിന്റെ ഇക്വേഷൻ സ്പീഡിന്റെ വാല്യൂ 2 into 10 raised to 8 meter per second ദെൻ question c question c എന്താണ് നോക്കാം draw the path of the ray through the prism which suffers minimum deviation minimum deviation നടക്കുമ്പോൾ ഒരു പ്രിസത്തിലൂടെ ഉള്ള റേയുടെ ഡയഗ്രം വരയ്ക്കാനാണ് question അപ്പോൾ നമ്മൾ ഒരു പ്രിസം വരച്ചു അതായത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രിസത്തിലൂടെ റേയുടെ റേ റിഫ്രാക്റ്റഡ് റേ സിമെട്രിക്കൽ ആയിട്ടായിരുന്ന കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് സിമെട്രിക്കൽ അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ ഈ ബേസിന് പാരലായിട്ട് ഇങ്ങനെയായിരിക്കും കടന്നു പോകുന്നത് അതായത് ഈ റേ ബേസിന് പാരലായിരിക്കും ഈ പ്രിസത്തിന്റെ ബേസിന് പാരലായിരിക്കും അതാണ് സിമെട്രിക്കലി എന്ന് പറയുന്നത് ബാക്കിയുള്ള കേസുകളിലൊക്കെ ചിലപ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്നിടിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത് അപ്പൊ ഈ ലൈൻ ഇതിന് പാരലൽ ആയിരിക്കത്തില്ല അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആകുമ്പോൾ ലൈറ്റ് റേ പ്രിസത്തിലൂടെ സിമെട്രിക്കൽ ആയിട്ടായിരിക്കും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബേസിന് പാരലൽ ആയിരിക്കും റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ പ്രിസത്തിന്റെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഡെറിവേഷനാത്തിലുള്ളതാണ് അതായത് ഡെറിവേഷനാത്തില് ആർ വൺ പ്ലസ് ആർ ടു ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ദി പ്രിസം എ അതിന്റെ ഡെറിവേഷന്റെ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടാണ് ഉള്ളതാണ് അത് നോക്കുക അപ്പം ആർ വൺ പ്ലസ് ആർ ടു ഇസിക്കല്ലെ അതായത് ഡെറിവേഷൻ ഇടയ്ക്ക് വരുന്ന ഒരു സ്റ്റെപ്പാണ് അപ്പൊ ഈ സ്റ്റെപ്പൊക്കെ പ്രൂവ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പം റിഫ്രാക്ഷൻ ത്രൂ എസ് പ്രിസം നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചോണം അതുപോലെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഇസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു മൈനസ് എ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ ഇക്വേഷൻ ഇതും ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അതായത് ഈ സ്റ്റെപ്പ് വരെ മാത്രം ഡിറൈവ് ചെയ്യാൻ അപ്പം റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം നിങ്ങൾ പ്രത്യേകം ഒന്ന് പഠിച്ചോണം അതുപോലെ തന്നെ റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ് ഒരു സ്പെറിക്കൽ സർഫസിലൂടെയുള്ള റിഫ്രാക്ഷൻ അല്ലെ അതായത് നമ്മൾ ഇങ്ങനെ ഒരു സ്പെറിക്കൽ സർഫസ് എടുത്തിട്ട് അതിലൂടെയുള്ള റിഫ്രാക്ഷന്റെ ഡെറിവേഷൻ ഉണ്ട് അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കണം അല്ലെ അതും എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അതായത് എൻ ടു ബൈ വി മൈനസ് എൻ വൺ ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് അതും ചോദിച്ചിട്ടുള്ളതാണ് അതിന്റെ ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ ചോദിച്ചിട്ടുള്ളതാണ് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസിന്റെ ഡയഗ്രം ഒക്കെ എക്സാമിന് വരയ്ക്കാൻ ചോദിച്ചിട്ടുള്ളതാണ് ആ പോർഷൻ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കുക ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്